ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള സ്പെഷ്യൽ സ്നാക്കിൻ്റെയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ട മെയിൻ ചേരുവ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്ക് നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിലേക്ക് മധുരത്തിനും വേണ്ടിയിട്ട് അര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര കൂടുതലായിട്ട് ചേർക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്കിതിലേക്ക് പെട്ടെന്ന് തന്നെ യോജിച്ച് മിക്സായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കപ്പ് തേങ്ങയിലേക്ക് നല്ലൊരു മധുരത്തിനും വേണ്ടിയിട്ട് അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതായിട്ടും വരും. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ തേങ്ങയും പഞ്ചസാരയൊക്കെ നല്ല പോലെ യോജിച്ച് നന്നായിട്ട് പാലൊക്കെ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദപ്പൊടി മുഴുവനായിട്ട് ഞാൻ ഈ ഒരു സമയം ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ ഈ മൈദപ്പൊടി ഒരേ സമയം തന്നെ മുഴുവനായിട്ടും ചേർത്ത് മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് മൈദ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ 3 തവണയായിട്ടാണ് ഈ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല പോലെ മിക്സായതിനു ശേഷം നമുക്ക് നല്ലൊരു സ്റ്റിക്കി ഫോമിലാണ് കേട്ടോ ഈ ഒരു മാവ് കിട്ടുക. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ബേക്കറി കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന കോക്കനട്ട് കുക്കീസ് അല്ലെങ്കിൽ തേങ്ങാ ബിസ്ക്കറ്റ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ബിസ്ക്കറ്റാണ് കേട്ടോ. നമുക്കിത് അതേ ഒരു ടേസ്റ്റിലും ടെക്സ്ചറിലും പെർഫെക്ഷനിലും ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ തേങ്ങയും മൈദയൊക്കെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ ഈ മാവ് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കയ്യിലേക്ക് ഒട്ടുന്ന പരുവത്തിലായിട്ടായിരിക്കും നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ കയ്യിലേക്ക് അല്പം ഓയിലൊക്കെ തടവി എടുത്തതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്നും അല്പാൽപ്പമായിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഈ ഉരുള ഒരു ബോളാക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ചെറിയും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ബിസ്ക്കറ്റിൻ്റെ ടെക്സ്ചറും ഫോമിലും ഒക്കെയാണ് നമ്മൾ ഈ ബിസ്ക്കറ്റും ആക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതേ ഒരു ഡിസൈനും ആക്കി കൊടുക്കാം. അങ്ങനെ ഡിസൈനൊക്കെ ആക്കിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇതേപോലെ നമുക്കിനി ബാക്കിയുള്ള മാവും ഈ ഒരു ഷേപ്പിൽ ബിസ്ക്കറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് 5 ബിസ്ക്കറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവും ഈ ഒരു ഷേപ്പിൽ ബിസ്ക്കറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിലൊക്കെ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ഈ ഒരു സൈഡ് ബ്രൗൺ കളറായിട്ട് വന്നാൽ മറിച്ചിട്ട് കൊടുത്ത് ഈ ഒരു സൈഡ് തന്നെ ബ്രൗൺ കളറാക്കി എടുക്കാം. അങ്ങനെ 2 സൈഡും ബ്രൗൺ കളറായിട്ട് വന്ന് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഓയിലിൽ നിന്നും മാറ്റാം. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് അങ്ങനെ ഓയിൽ കുടിക്കുന്ന ബിസ്ക്കറ്റൊന്നും അല്ല കേട്ടോ, നല്ല ക്രിസ്പിയാണ്. നമുക്ക് കഴിക്കാനാണെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റുമാണ്. നമുക്ക് ഈ 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് മൈദയും വെച്ചിട്ട് ഇതേപോലുള്ള 5 ബിസ്ക്കറ്റ് ഉണ്ടാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കിനി ബിസ്ക്കറ്റിൻ്റെ എണ്ണം കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെയും മൈദയുടെയൊക്കെ അളവ് കൂട്ടിയിട്ട് എടുക്കണം. അല്ലാതെ നമ്മൾ 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് മൈദയും വെച്ചിട്ടുള്ള ഈ മാവിൽ നിന്നും ബിസ്ക്കറ്റിൻ്റെ എണ്ണം കൂട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബിസ്ക്കറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. ബിസ്ക്കറ്റ് നന്നായിട്ട് പൊങ്ങിയിട്ടൊന്നും കിട്ടില്ല, അതേപോലെ ക്രിസ്പി ആയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരിൽ വെച്ചിട്ട് വളരെ പെർഫെക്ഷനിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഈ ബിസ്ക്കറ്റ് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള ഈ തേങ്ങാ ബിസ്ക്കറ്റ് ഇതേപോലെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളിവിടെ ബിസ്ക്കറ്റ് എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ അതേ ഒരു ടേസ്റ്റിനും ടെക്സ്ചറിലും തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള റെസിപ്പി ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.